നമസ്കാരം തമിഴ്നാട്ടിലെ വൻ ആക്രമണം ശക്തി മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനി കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തിരുന്നു ഈ കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിൽ സ്കൂളിലെ രണ്ട് അധ്യാപകർക്കെതിരെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അധ്യാപകരിൽ നിന്ന് മാനസികമായ പീഡനം അനുഭവിക്കുന്നു എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിരുന്നത് മാത്രവുമല്ല സ്കൂളിലെ ചില വിദ്യാർത്ഥികളിൽ നിന്നും ദുരനുഭവം ഉണ്ടായി എന്ന് കത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇതിനെ തുടർന്ന് അന്നു മുതൽ കുട്ടിയുടെ മൃതദേഹം ഏറ്റുവാങ്ങാതെ ബന്ധുക്കളും സുഹൃത്തുക്കളും വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധിച്ചിരുന്നു ഈ പ്രതിഷേധമാണ് ഇന്നുണ്ടായ ആക്രമണത്തിന് വഴിതെളിച്ചത് ഇതുവരെ റോഡ് ഉപരോധിച്ചു മാത്രമായിരുന്നു പ്രതിഷേധം നടന്നു വന്നിരുന്നത് എന്നാൽ ഇന്ന് രാവിലെ മുതൽ സംഘർഷം കടുത്ത ആക്രമണത്തിലേക്ക് കടന്നു വി സിക്ക് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും മറ്റ് തീവ്ര കക്ഷികളും പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ യുവജന സംഘടനകൾ ഒന്നിച്ചു ചേർന്ന് സ്കൂളിന്റെ മുന്നിലേക്ക് വരികയും സ്കൂളിന്റെ മുന്നിലെ ബാരിക്കേഡ് തള്ളി തകർത്ത് അകത്തു കയറുകയുമായിരുന്നു മരണപ്പെട്ട പെൺകുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധത്തിലുണ്ട് നിരവധിയായ വാഹനങ്ങളും കെട്ടിടങ്ങളും ഇവർ അടിച്ചു തകർത്തു പോലീസുമായി പ്രതിഷേധക്കാർ തുടർച്ചയായ സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പോലീസ് വാഹനങ്ങളടക്കം അഗ്നിക്ക് ഇരയാക്കപ്പെട്ടു അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെ ഇരുപത് പോലീസുകാർക്ക് പരിക്കേറ്റു സമീപ ജില്ലകളിൽ നിന്ന് പോലീസിനെ എത്തിച്ചാണ് സ്ഥിതി അല്പമെങ്കിലും നിയന്ത്രണ വിധേയമാക്കി തീർത്തത് കുറ്റാരോപിതരായ അധ്യാപകരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു ഇതിൽ പ്രകോപിതരായാണ് പ്രതിഷേധക്കാർ ആക്രമണത്തിന് മുതിർന്നത് കേസ് സി ബി സി ഐ ഡി അന്വേഷിക്കണമെന്നും അധ്യാപകരെ അറസ്റ്റ് ചെയ്യണമെന്നും അവരുടെ ആവശ്യമാണ് മാത്രമല്ല മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ഹോസ്റ്റലിന്റെ പല ഭാഗത്തു നിന്നും രക്തക്കറ കണ്ടെത്തി വിദ്യാർത്ഥിനിയുടേത് ആത്മഹത്യ അല്ല എന്നും കൊലപാതകമാണ് എന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നതിൽ മുഖ്യ കാരണവും ഇത് തന്നെയാണ് ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയാണ് മരണകാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കുട്ടിയുടെ ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ ഫോറൻസിക് പരിശോധനകൾക്കായി അയച്ചിട്ടുണ്ട് ഇതിന്റെ റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പോലീസ് കൂടുതൽ കാര്യക്ഷമമായ അന്വേഷണം വേണമെന്നാണ് സമരക്കാരുടെ ആവശ്യം നിലവിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ആക്രമണം നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്